ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമത്തിന് നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഇന്നു വചന ചിന്തയ്ക്ക് ആധാരമായി നമുക്കൊരു വാക്യം വായിക്കാം. 34 സങ്കീർത്തനം 7 വാക്യം. യഹോവയുടെ ദൂതൻ അവൻ്റെ ഭക്തന്മാരുടെ ചുറ്റും പാളയമിറങ്ങി അവരെ വിടുവിക്കുന്നു. വിടുവിക്കുന്ന ദൈവത്തെക്കുറിച്ചാണ് ഞാൻ ഇന്ന് പറയുവാൻ ആഗ്രഹിക്കുന്നത്. 34 സങ്കീർത്തനത്തിൻ്റെ 7 വാക്യം നമുക്ക് സുപരിചിതമായ ഒരു വാക്യം തന്നെയാണ്. ഇതൊരു അത്ഭുതകരമായ, അസാധാരണകരമായ ഡിവൈൻ പ്രൊട്ടക്ഷനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. പ്രത്യേക സന്ദർഭത്തിൽ ഭക്തനെ സംരക്ഷിക്കാൻ സ്വർഗത്തിലെ ഒരു ദൂതനെ തന്നെ അയക്കുന്നു എന്നാണ് ഈ വചനം നമുക്ക് ഉറപ്പു തരുന്നത്. ഇത് വളരെ വ്യക്തമായി എലിശയുടെ ജീവിതത്തിൽ നടന്നത് 2 രാജാക്കന്മാർ 6 അധ്യായത്തിൽ നമുക്ക് കാണാം. ഒരു ദൈവദാസനെതിരെ ഒരു രാജ്യം, ഒരു രാജാവ് തിരിഞ്ഞിരിക്കുന്നു. ഇവിടെ എലീശ ഒരു ദൈവദാസനാണ്, തൻ്റെ ശിഷ്യന്മാരും വിശ്വാസികളാണ്. എലീശ പ്രാർത്ഥിച്ചു ബാല്യക്കാരൻ്റെ കണ്ണു തുറക്കുവാൻ വേണ്ടി. യഹോവ ബാല്യക്കാരൻ്റെ കണ്ണ് തുറന്നു. ഈ കാലഘട്ടത്തിൽ അങ്ങനെയുള്ള ദൈവിക സംരക്ഷണം ഉണ്ടോ? ഉണ്ട്. എബ്രായർ ലേഖനത്തിൽ ദൂതന്മാരെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് രക്ഷിക്കപ്പെട്ടവരുടെ സേവാത്മാക്കളാണ് മാലാഖമാർ. യഥാർത്ഥത്തിൽ നാം കൂടുതൽ ദൈവിക സംരക്ഷണത്തെക്കുറിച്ച് ബോധ്യമുള്ളവരാകണം. വിശ്വാസം പ്രായോഗിക തലത്തിൽ കൊണ്ടുവരണം എന്നാണ് നാം മനസ്സിലാക്കേണ്ടത്. ദൈവിക സംരക്ഷണത്തിൻ്റെ, ദൈവിക പരിപാലനത്തിൻ്റെ ആ അത്ഭുത വഴികളെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. പക്ഷേ ഈ വചനത്തിൽ ഭക്തൻ്റെ പാതകൾ നമുക്ക് കാണാം. 24 മണിക്കൂറുകൾ ദൈവ സ്തുതിയുടെ പരിശീലനമുള്ള ദൈവദാസൻ, ഉള്ളം കൊണ്ട് യഹോവയെ പ്രശംസിക്കുന്ന ദൈവ മനുഷ്യൻ, യഹോവയെ മഹിമപ്പെടുത്തുന്നത് മറ്റുള്ളവരെ കൂടെ സ്വാധീനിക്കുന്ന തലത്തിൽ ദൈവത്തെ ആരാധിക്കുന്നവൻ, അവനു വേണ്ടി ദൂതൻ്റെ സംരക്ഷണം ഉറപ്പാണ്. ഇന്നു രാവിലെയും അവനെ സ്തുതിക്കുന്നതിൽ അല്പം കൂടെ നമുക്ക് പുരോഗമിക്കാം. അവനെ നോക്കുന്നതിൽ അല്പം കൂടെ ഏകാഗ്രത ഉണ്ടാക്കിയെടുക്കാം. വിളിച്ചപേക്ഷിക്കുന്നതിലുള്ള മടി മാറിയിട്ട് ദൈവത്തെ നമുക്ക് മഹത്വപ്പെടുത്താം. ആ സംരക്ഷണം നമുക്ക് ഈ ദിവസങ്ങളിൽ അനുഭവിക്കാം. ദൈവം ധാരാളം അനുഗ്രഹിക്കട്ടെ. ആമേൻ, ആമേൻ.